പീഡനം സഹിക്കാൻ വയ്യാതെ ബാലഭവനിൽ നിന്നും രക്ഷപ്പെട്ട ആദിവാസി കുട്ടികളെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പാവൂരിന് സമീപം വേങ്ങൂർ പോങ്ങൻചുവട് ആദിവാസി കോളനിയിലെ 7 കുട്ടികളാണ് മർദ്ദനമേറ്റ് അവശ നിലയിൽ ആശുപത്രിയിൽ കഴിയുന്നത്. എറണാകുളം ജില്ലയിലെ ഏക ഗിരിവർഗ കോളനിയാണ് പൊങ്ങൻചുവട്. നിർധന കുടുംബത്തിലെ കുട്ടികളെ സംരക്ഷിക്കാമെന്നും പഠിപ്പിക്കാമെന്നും ഉറപ്പു നൽകി 3 വർഷം മുമ്പാണ് ചാലക്കുടിക്കടുത്തുള്ള ബാലഭവൻ നടത്തിപ്പുകാർ ഇവരെ കൂട്ടിക്കൊണ്ടുപോയത്. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി കഠിനമായ പീഡനമായിരുന്നുവെന്ന് കുട്ടികൾ പറയുന്നു. ബാലഭവന്റെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടങ്ങളിൽ രാപ്പകലില്ലാതെ ജോലിയെടുപ്പിക്കും. മാലിന്യം നീക്കുന്ന ജോലികളും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ജോലി ചെയ്യാൻ മടി കാണിക്കുന്നവരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും കുട്ടികൾ പറയുന്നു. അടിക്കും, മർദ്ദിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ വിട്ട് ഇറങ്ങിപ്പോകാൻ കാരണം. അതിക്രൂരമായി പിള്ളേരെ അവിടെ കൊണ്ടുപോയിട്ട് ഗുരു കൊണ്ടുപോയിട്ട് തല്ലും പണിയെടുപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പിള്ളേർ ചാടിപ്പോണ ആര് പറഞ്ഞിട്ട് അവർ പറഞ്ഞ ആ മധുര പൊക്കോളാനാ പറഞ്ഞത്. പീഡനം സഹിക്കവയ്യാതെ കുട്ടികൾ ബാലഭവനിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തുചാടി. വീട്ടിലെത്തിയ കുട്ടികൾക്ക് അസ്വസ്ഥതയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ബാലഭവൻ അധികൃതരുടെ വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.